ബിജെപി ബന്ധത്തെ ചൊല്ലി തലസ്ഥാനത്ത് യുഡിഎഫിൽ തർക്കം പുകയുന്നു. ജില്ലാ ആസൂത്രണ സമിതി തെരഞ്ഞെടുപ്പിലെ വിജയത്തെ ചൊല്ലിയാണ് തർക്കം. ബിജെപി കൂട്ടുകെട്ടിനെ തുടർന്നാണ് വിജയമെന്ന ആരോപണം ഉയർന്നതോടെ രാജിവെക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചെങ്കിലും കൌൺസിലർ തയ്യാറായില്ല. ജില്ലാ ആസൂത്രണ സമിതിയിലേക്ക് കഴിഞ്ഞയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിൽ മത്സരിച്ച യുഡിഎഫിലെ വി ആർ സിനിക്ക് 51 വോട്ട് കിട്ടി. ഘടകകക്ഷികൾ ഉൾപ്പെടെ 21 അംഗങ്ങൾ മാത്രമേ യുഡിഎഫിനുള്ളൂ. ഇതിൽ 17 പേർ മാത്രമാണ് തിരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായിരുന്നത്. ബാക്കി വോട്ടുകൾ ബിജെപിയുടേതാണെന്നാണ് ആരോപണം. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കെപിസിസി ഡിസിസി നേതൃത്വത്തെ ചുമതലപ്പെടുത്തി. ഡിസിസിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കാൻ സിനിയോട് നേതൃത്വം ആവശ്യപ്പെട്ടു. എന്നാൽ രാജിവെക്കേണ്ടെന്നാണ് യുഡിഎഫ് കൗൺസിലർമാരുടെ യോഗ തീരുമാനമെന്നാണ് സിനി പറയുന്നത്. യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ചേർന്നിട്ട് കൗൺസിലർമാര് രാജിവെക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ് ഇന്നലെ പങ്കെടുത്ത 18 കൗൺസിലർമാരും പറഞ്ഞത്. കൗൺസിലർമാർ പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് എന്റെ അടുത്ത് രാജിവെക്കാൻ പറഞ്ഞാൽ കൗൺസിലർമാരെല്ലാരോട് ചേർന്ന് രാജിവെച്ച് നമുക്കിത് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും. എന്നാൽ രാജിവയ്ക്കണമെന്നാണ് കൗൺസിലർമാരുടെ യോഗത്തിലുണ്ടായ തീരുമാനമെന്ന് ഡിസിസി പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ള ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആവശ്യമെങ്കിൽ വീണ്ടും പാർലമെന്ററി പാർട്ടി യോഗം ചേരും. അതേസമയം സിനി ഡിപിസി അംഗത്വം രാജിവച്ചാൽ ജനറൽ വിഭാഗത്തിലെ അംഗത്തെ തിരഞ്ഞെടുക്കാൻ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. വീണ്ടും തിരഞ്ഞെടുപ്പുണ്ടായാൽ 43 അംഗങ്ങളുള്ള CPIM അത് നേട്ടമാവുകയും ചെയ്യും. ഏഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.